ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇന്ത്യയിലെ പ്രധാന നാഷണൽ പാർക്കുകൾ അതായത് ദേശീയോദ്യാനങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം മൗളിംഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ് മൗളിംഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ് കാശിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആസാം കാശിരംഗ ആസാം മനാസ് നാഷണൽ പാർക്ക് ആസാം മനാസ് നാഷണൽ പാർക്ക് ആസാം അപ്പോൾ ആസാമിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് നാഷണൽ പാർക്കുകളാണ് കാശിരംഗ മനാസ് വാൽമീകി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ബീഹാർ വാൽമീകി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ ഇന്ദ്രാവതി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ് ഇന്ദ്രാവതി നാഷണൽ പാർക്ക് ഛത്തീസ്ഗഡ് ഗിർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് ഗിർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് വേൽവാധർ നാഷണൽ പാർക്ക് മറൈൻ നാഷണൽ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് വേൽവാധർ മറൈൻ എന്നീ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ് ദച്ചിങ്ഹാം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ ദച്ചിങ്ഹാം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹസാരി ഹസാരിബാഗ് നാഷണൽ പാർക്ക് പലമാവു നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ് ഹസാരി ഹസാരിബാഗ് നാഷണൽ പാർക്കും പലമാവു നാഷണൽ പാർക്കും സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ് ബന്ദിപ്പൂർ നാഷണൽ പാർക്കും ബെന്നാർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കർണാടക കർണാടകയിലെ നാഷണൽ പാർക്കുകളാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ബെന്നാർ നാഷണൽ പാർക്ക് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് ബ്ലൂ മൗണ്ട് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മിസോറാം ബ്ലൂ മൗണ്ട് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മിസോറാം സരിസ്ക നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ സരിസ്ക നാഷണൽ പാർക്ക് രാജസ്ഥാൻ ദുധ്വ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് ദുദ്വാ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് ഗംഗോത്രി നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് നന്ദാദേവി നാഷണൽ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഗംഗോത്രി നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് നന്ദാദേവി നാഷണൽ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് കുദ്രേമുഖ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കർണാടക കുദ്രേമുഖ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കർണാടക സിംഹങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനമാണ് ഗിർ ദേശീയോദ്യാനം ഇത് ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലാണ് സിംഹങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനമാണ് ഗിർ നാഷണൽ പാർക്ക് ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലാണ് ഇന്ത്യയിൽ ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് മനാസ് നാഷണൽ പാർക്ക് ഇന്ത്യയിൽ ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് മനാസ് നാഷണൽ പാർക്ക് ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ഡാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രമാണ് കാശിരംഗ നാഷണൽ പാർക്ക് ആസാം ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ഡാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രമാണ് കാശിരംഗ നാഷണൽ പാർക്ക് ആസാം ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇത് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിലാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൻ്റെ ആദ്യത്തെ പേരാണ് ഹെയ്ലി ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൻ്റെ ആദ്യ പേരാണ് ഹെയ്ലി ദേശീയോദ്യാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ജമ്മു കാശ്മീരിലെ ഹെമിസ് നാഷണൽ പാർക്ക് ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹെമിസ് ദേശീയോദ്യാനം ജമ്മു കാശ്മീർ ഹെമിസ് ദേശീയോദ്യാനത്തിലെ പ്രധാന സംരക്ഷിത മൃഗമാണ് ഹിമപ്പുലി ഹെമിസ് ദേശീയോദ്യാനത്തിലെ പ്രധാന സംരക്ഷിത മൃഗമാണ് ഹിമപ്പുലി ഇന്ത്യയിലെ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമാണ് കെയ്ബുൾ ലാംജാവോ ദേശീയോദ്യാനം ഇത് മണിപ്പൂരിലെ ലോക്തക് തടാകത്തിലാണ് ഇന്ത്യയിലെ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമാണ് കെയ്ബുൾ ലാംജാവോ ദേശീയോദ്യാനം ഇത് മണിപ്പൂരിലെ ലോക്തക് തടാകത്തിലാണ് കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് അൻഷി ദേശീയോദ്യാനം കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷനെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് അൻഷി ദേശീയോദ്യാനം ഇത് കർണാടകത്തിലാണ് റുഡ്യാഡ് ക്ലിപ്പിങ്ങിൻ്റെ ജംഗിൾ ബുക്ക് എന്ന കഥയിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനമാണ് കൻഹ ദേശീയോദ്യാനം റുഡ്യാർഡ് ക്ലിപ്പിങ്ങിൻ്റെ ജംഗിൾ ബുക്ക് എന്ന കഥയിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനമാണ് കൻഹ ദേശീയോദ്യാനം ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് മനാസ് നാഷണൽ പാർക്ക് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് മനാസ് നാഷണൽ പാർക്ക് മിനി കാശിരംഗ എന്നറിയപ്പെടുന്നത് ഒറാങ് ദേശീയോദ്യാനമാണ് മിനി കാശീരംഗ എന്നറിയപ്പെടുന്നത് ഒറാങ് ദേശീയോദ്യാനം കെൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് പന്ന ദേശീയോദ്യാനം കെൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് പന്ന ദേശീയോദ്യാനം വിദർഭയുടെ രക്തം എന്നറിയപ്പെടുന്ന നാഷണൽ പാർക്കാണ് തഡോബ നാഷണൽ പാർക്ക് വിദർഭയുടെ രക്തം എന്നറിയപ്പെടുന്ന നാഷണൽ പാർക്കാണ് തഡോബ നാഷണൽ പാർക്ക് മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വാൻഡൂർ ആൻഡമാൻ ദ്വീപുകളിൽ അപ്പോൾ മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ദ്വീപുകളിലെ വാൻഡൂറിലാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങളാണ് കാശിരംഗ മനാസ് നന്ദാദേവി വാലി ഓഫ് ഫ്ലവേഴ്സ് കിയോലാഡിയോ സുന്ദർബൻ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് എന്നിവ കാശിരംഗ സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ് മനാസ് ആസാം നന്ദാദേവി ഉത്തർപ്രദേശ് നന്ദാദേവി ദേശീയോദ്യാനം ഉത്തർപ്രദേശ് വാലി ഓഫ് ഫ്ലവേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് കിയോലാഡിയോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ സുന്ദർബൻ നാഷണൽ പാർക്ക് പശ്ചിമ ബംഗാൾ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ദേശീയോദ്യാനങ്ങൾ ഇല്ലാത്ത സംസ്ഥാനമാണ് പഞ്ചാബ് ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനമാണ് പഞ്ചാബ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്